പൊറോട്ടയും കുഴിമന്തിയും ബിരിയാണിയൊന്നുമല്ല പാലക്കാട് വലിയങ്ങാടിയിലെ താരം. അത് ഇഡ്ഡലിയാണ്. നെറ്റി ചുളിക്കാൻ വരട്ടെ, നിങ്ങൾ കഴിക്കാറുള്ള ഇഡ്ഡലിയല്ല ഈ ഇഡ്ഡലി. അതുക്കും മേലെയുള്ള ഇഡ്ഡലികളെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. വലിയങ്ങാടിക്ക് പോകാം. ഇരുപത്തിയൊന്ന് ടൈപ്പ് ഇഡ്ഡലി, ഒരു ഇഡ്ഡലിക്ക് 21 തരം ചട്നി, ഇതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. നാവിൻ തുമ്പിൽ പഞ്ഞി പോലെ അലിഞ്ഞു ചേരുന്ന ഒരു ഇഡ്ഡലി കഥയാണ് ഇന്ന് മലബാർ വ്ളോഗിൽ പറയാനുള്ളത്. ഇരുപത്തിയൊന്ന് തരം ചട്നി ഇപ്പോൾ ഈ ചട്നി ടേബിളിലുണ്ട്. ഏതൊക്കെ ചട്നി, എന്തൊക്കെ പേര് എന്നുള്ള സാധനം നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് എന്താ? ഇത് വറുത്തരച്ചിട്ടുള്ള ഒരു ടൈപ്പ് ചട്നിയാണ്. ഇത് വരുമ്പോൾ നമ്മൾ ഇഡ്ഡലി പൊടിയിൽ നെയ്യ് ചേർത്തിട്ടുള്ള ഒരു ഡിഫറെൻ്റ് സംഭവം, അല്ല ഇഡ്ഡലി പൊടിൻ്റെ സംഭവമാണ്. നമ്മൾ തേങ്ങ അരച്ചുകൊണ്ടുള്ള ടൈപ്പ് ചട്നികളാണ്. സാമ്പാർ, ശരിക്കും ഉള്ളി സാമ്പാർ, പുളി കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിഫറെൻ്റ് ടേസ്റ്റിയാണ്. മൂന്നാല് ടൈപ്പ് മുളക് ചമ്മന്തി ഉണ്ട്. അതിൽ ഒരു ടൈപ്പുള്ള വളരെ എരിവ് കൂടിയുള്ള ഒരു ഡിഫറെൻ്റായിട്ടുള്ള സംഭവം, സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു ചട്നിയാണ് ഇത്. ചട്നിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള, ഇത് നമ്മൾ സാധാരണ വെള്ള എല്ലാവിടെയുള്ള ഒരു ടൈപ്പുള്ള ചട്നി. ഇത് നമ്മൾ മല്ലി കരിവേപ്പില മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ചട്നി. ഇത് ഇഞ്ചിയോട് കൂടിയിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള വെല്ലം, ഇഞ്ചി അങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പുള്ള ചട്നി. ഇതിൽ സ്വീറ്റായിട്ടുള്ള പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുള്ള മുളക് ചമ്മന്തി, പുതിന ഉപയോഗിച്ചിട്ടുള്ള പുതിന ചമ്മന്തി. ഇത് നമ്മൾ ക്യാബേജ്, അതുപോലെ തന്നെ മറ്റ് ഫ്ലവർ ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ചമ്മന്തി. ഒരു രാമശ്ശേരി ഇഡ്ഡലി എടുത്തിട്ട് ഇതിൽ ഇവിടെയുള്ള 21 തരം ചട്നികൾ ചേർത്താൽ ഏകദേശ കാഴ്ച ഇത് ഇങ്ങനെയാവും. കളർഫുള്ളായ ഒരു ചട്നിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. 10-20 തരത്തോളം ഇഡ്ഡലിയുണ്ട്. ആ ഇഡ്ഡലി തൊട്ടപ്പുറത്തെ പാചകപ്പുരയിലാണ് അത് വേവുന്നതും തയ്യാറാവുന്നതുമൊക്കെ. അത് നമുക്ക് നേരിട്ട് കാണാം. അടുത്ത വൈവിധ്യങ്ങൾ വേവുന്നുണ്ട്, രുചിക്കൂട്ടുകൾ വേവുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നേരിട്ട് ചോദിച്ചറിയണം. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ചില്ലി ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഞങ്ങളുടെ മെയിൻ ഷെഫാണ് ബാബുട്ടൻ. ബാബുട്ടനാണ് ഇതിൻ്റെ എല്ലാ കുക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബാബുട്ടപ്പം ഇപ്പം ഏത് ഇഡ്ഡലിയാണ് ഇപ്പം വേവുന്നത്? ഇപ്പം ചില്ലി അടിക്കാൻ തുടങ്ങുകയാണ്. ബാക്കി ചീര ഇതെല്ലാം റെഡി ആയിരിക്കുകയാണ്. ചീര പൈന ഇതെല്ലാം റെഡിയായി. ചീരയുണ്ട്, ആലുപാലൊക്കെ ഉണ്ട്. ഇവിടെ കാണാം, ചീര ഇഡ്ഡലി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആലു പാലക്, അതോടൊപ്പം തന്നെ തക്കാളി, ചീര, മൂന്ന് തരം ഇപ്പോൾ തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഇനി നാലാമത്തെ ഐറ്റം തയ്യാറാക്കാനുള്ള പുറപ്പാടിലാണ് ബാബുവേട്ടൻ. കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഐസിൻ്റെ ഒരു രൂപത്തിലുള്ള ഇഡ്ഡലിയാണ്, സ്റ്റിക്ക് ഇഡ്ഡലിയാണ്. നല്ല ഐസിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ കോലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ചെറിയ മക്കൾ, എനിക്ക് ചെറിയ ദോശ എന്ന് വേണമെന്ന് പറയും, പക്ഷേ ചെറിയ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഈ കടലയിലേക്ക് വരാം. മാംഗോ, പൈനാപ്പിള്, ചീര, ആലുപാലക്ക്, സ്റ്റിക്ക്, സാദാ ഇഡ്ഡലി, ഇളനീർ ഇഡ്ഡലി, കോക്കനട്ട് ഇഡ്ഡലി, ടൊമാറ്റോ ഇഡ്ഡലി, റാഗി റവ, മസാല ഇഡ്ഡലി, ചില്ലി ഇഡ്ഡലി. ഇഡ്ഡലി വേവിക്കുന്ന ആ അടുപ്പ് ഒരല്പം കൗതുകമുള്ള സാധനമാണ്. നമ്മൾ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്, ആ രൂപത്തിലുള്ള ഒരു തടുപ്പാണ്. ഇതിനകത്ത് ഓരോ തട്ടിലാക്കി ഇതിങ്ങനെ വെക്കുകയാണ് ചെയ്യുക. ഇഡ്ഡലിയിൽ നിന്ന് ചായയിലേക്ക് വരുമ്പോൾ ചായയുടെ നിറം, മണം, രുചി, അതോടൊപ്പം തന്നെ ഗ്ലാസ്സുകൾ മാറും. ഏകദേശം 50 ചായ വൈവിധ്യങ്ങളാണ് ഈ കുഞ്ഞു കടയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. സുകുമാരേട്ടനാണ് ഇവിടുത്തെ ചായ വൈവിധ്യങ്ങളെയൊക്കെ നോക്കി പരിപാലിക്കുകയും ആവശ്യക്കാർക്ക് വേണ്ട വിധത്തിൽ കൊടുക്കുകയും ചെയ്യുന്നത്. ഏകദേശം 6-7 വൈവിധ്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോതിൻ്റെ പേരും അതിൻ്റെ കൂട്ടുകളും എന്താണെന്ന് അദ്ദേഹം പറയും. ഇത് എന്താണിപ്പോൾ? ഇത് ഗ്രീൻ ടീ. ഓക്കെ. ഇത് ബദാമിൻ്റെ ഐറ്റമാണ്. ഇത് ബക്കറ്റ് ചായ പറയും. നമ്മൾ വെറൈറ്റി ആയിട്ടിപ്പോൾ
അടുത്തൊന്നും ഇല്ല. അപ്പൊ അത് നമ്മളെ സ്വയം കണ്ടുപിടിച്ചൊരു ചായ, ബക്കറ്റ് ചായ പറയും. ചെറിയ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബക്കറ്റാണ്. അതിലാണ് ഈ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ചായ ഉള്ളത്. ഇത് ഹിബിസ്കസ് എന്ന് പറയുന്നത്, അത് ചെമ്പരത്തി. ഇത് ചോക്ലേറ്റ്. ഇത് നമ്മളെ ശംഖപുഷ്പം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ബ്ലൂ ടീ. ഫേമസ് എല്ലാവർക്കും അറിയാവുന്ന ഇത് തന്നെയാണ്. ഇത് റോസ് മിൽക്കാണ്. ഹോട്ട് നമ്മൾ കൂളായിട്ടാണ് സാധാരണ കൊടുക്കല്, അതുപോലെ ഹോട്ടായിട്ട് കൊടുക്കുന്നു മാത്രം. ഇത് ഒറ്റയടിക്ക് ഈ കളർ കാണുമ്പോൾ പല വിധത്തിലുള്ള പെർഫ്യൂമിൻ്റെ കളർ പോലെയാണ് നമുക്ക് തോന്നുക, പക്ഷേ ഇത് നല്ലൊരു ഐറ്റം ചായയാണ്. ഇത് നമ്മൾ ഒരു നാലോ അഞ്ചോ പുഷ്പം എടുത്തിട്ട് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ ഈ കളർ വരും. ഈ 71 ഐറ്റം എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ഈ 51 ഐറ്റമുള്ള നമ്മളിപ്പോൾ ചെയ്തിട്ട് പിന്നെ ശർക്കര ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇഡ്ഡലിയെ ഇനി ആരും എഴുതി തള്ളരുത്. ഇതുപോലെ വെറൈറ്റി മറ്റേത് ഭക്ഷണത്തിനുണ്ടാകും. മലബാർ മനോരമയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.